എൻ്റെ പേര് മഞ്ജു, ഞങ്ങൾ മസ്കറ്റിലാണ്. എൻ്റെ മകൾ റിച്ച് ഇവിടെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ അൽഗുബ്രയിലെ 8th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻ്റാണ്. ഷീ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ബ്രില്ലിയൻസ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. ബ്രില്ലിയൻ്റിൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് എനിക്ക് ഓവറോൾ ആസ് എ പേരൻറ്റ് ഓവറോൾ ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. അതിൽ രണ്ട് മൂന്ന് പോയിൻറ്സ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രില്ലിയൻ്റെ നേരത്തെ പഴയ ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു ഓർഗനൈസ് ഒരു ട്രെയിനിങ് സെൻ്ററാണ്. നമ്മളത് നമുക്കറിയാം, ഒരുപാട് പഴയ എൻ്റെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു വലിയ ഓർഗനൈസേഷൻ. ഒരുപാട് കോഴ്സസും ഒരുപാട് സ്റ്റുഡൻസും പഠിക്കുന്ന ഒരു വലിയ ട്രെയിനിങ് സെൻ്ററാണ്. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് എൻ്റെ മകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻ്റെ കുട്ടിക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി ബ്രില്ലിയൻ്റിലെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും, ബട്ട് എസ്പെഷ്യലി ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പ്രവീൺ സാറാണ്. പ്രവീൺ സാറ് ക്ലാസ്സസിന് കാര്യങ്ങൾ നടത്തുന്ന ഫോളോ അപ്പ്, എക്സാംസിന് നമ്മളത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നടത്തുന്ന ഫോളോ അപ്പ്, അതൊരു വളരെ അതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന, സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, വളരെ ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് ഏറ്റവും എനിക്കത് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ഞങ്ങൾ വേറൊരു കൺട്രിയിലാണ്. പക്ഷെ ശരിക്കും ഫിസിക്കലി ഞങ്ങൾക്ക് ആ സെൻറ്ററിൽ വരാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവിടെ വന്ന് സംസാരിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ അത് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് എൻ്റെ ഒരു മെയിൻ കൺസേൺ, ഞങ്ങളുടെ ഒരു മെയിൻ കൺസേണായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു വൺ ഇയർ കാലയളവിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ക്ലാസ്സസ്, റെക്കോർഡഡ് ലെസൺസും, മെറ്റീരിയൽസ്, ഡൗട്ട് ക്ലിയറൻസ്, ഇതെല്ലാം അതുപോലെ അതിൻ്റെ ഡേറ്റാബേസ് അതൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയാനുള്ളത്, ഈ രണ്ട് വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ് സ്കൂളുകളിലെല്ലാം ഓൺലൈൻ ക്ലാസ്സാണ് ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് സ്റ്റഡീസിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടീസ് എൻ്റെ മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടീസ് കവറപ്പ് ചെയ്യാനായിട്ട് ബ്രില്ലിയൻ്റിൻ്റെ ക്ലാസ്സിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റുകൾ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ എനിക്ക് വളരെ എൻ്റെ കുട്ടിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടീസ് കവറപ്പ് ചെയ്യാനായിട്ട് ബ്രില്ലിയൻ്റിൻ്റെ ക്ലാസ്സിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റുകൾ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ എനിക്ക് വളരെ എൻ്റെ കുട്ടിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനിയും ബ്രില്ലിയൻ്റെ മാനേജ്മെൻറ്റിനായിട്ടൊരു ഹമ്പിൾ റിക്വസ്റ്റായിട്ട് പറയാൻ, ഒരു സജഷനായിട്ട് പറയുന്നത്, ശരിക്കും ഈ ഫൗണ്ടേഷൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾക്ക് ഈ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിന് കോവിഡ് മൂലമാണെന്നാണ് എൻ്റെ ഒരു ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പ് വരെ ഫൗണ്ടേഷന് കേരളത്തിലെ കുട്ടികളായിരുന്നു ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ കോവിഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു സിസ്റ്റം വന്നതും ഞങ്ങൾക്കൊക്കെ അതിൻ്റെ പാർട്ടാകാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി തുടർന്നും ബ്രില്ലിയൻ്റിൻ്റെ സെൻറ്ററുകൾ പുറത്ത്, കേരളത്തിന് പുറത്തില്ലാത്ത സ്ഥലങ്ങളിൽ, ഇതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലോ ഗൾഫ് കൺട്രീസിലോ ഒക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഓൺലൈൻ സംവിധാനം, ഫൗണ്ടേഷനിലൂടെ ഉള്ള ഓൺലൈൻ സംവിധാനം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഉള്ള പേരൻസിനും കുട്ടികൾക്കും, അത് വളരെ ബ്രില്ലിയൻ്റിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് അങ്ങനെയൊരു അറിവുള്ള പേരൻസിനും കുട്ടികൾക്കും ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്ന ഒരു സജഷനായിട്ട് ഞാൻ പറയുക.